ചികിത്സയ്ക്കായി മാത്രം ഉപയോഗിക്കുന്ന പെൻഡാസോസിൻ എന്ന മയക്കുമരുന്നുമായി കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ തൃശൂർ റേഞ്ച് എക്സൈസ് പിടികൂടി അതിമാരക മയക്കുമരുന്നായ പെൻഡാസോസിൻറെ ഇരുപത്തിയെട്ട് ആംബ്യൂളുകളുമായാണ് കോയമ്പത്തൂർ ഉക്കടം സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള വിജയിയെ തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ നിന്നും പിടികൂടിയത് ടാറ്റൂ വരയ്ക്കുന്നതിൽ വിദഗ്ദ്ധനായ ഇയാൾ ടാറ്റു വരയ്ക്കുമ്പോൾ വേദന അറിയാതിരിക്കാൻ വേണ്ടി ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഒരു ഇഞ്ചെക്ഷൻ എടുത്താൽ ആറു മണിക്കൂർ വരെ ലഹരി നിലനിൽക്കുന്ന പെൻഡോസോസിൻ ഒരു ഡോസിന് അയ്യായിരം രൂപയാണ് ഈടാക്കിയിരുന്നത് ബംഗളൂരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന യുവാക്കളിൽ നിന്ന് ഒരു ഡോസിന് രണ്ടായിരം രൂപ നിരക്കിൽ വാങ്ങിയാണ് ഇയാൾ കച്ചവടം നടത്തിയിരുന്നത് പ്രസവസമയത്ത് വേദനാ സംഹാരിയായി ഉപയോഗിക്കുന്ന ഷെഡ്യൂൾഡ് എച്ച് വൺ ഇനത്തിൽപ്പെടുന്ന മയക്കുമരുന്നായ പെൻഡാസോസിന് മെഡിക്കൽ ഷോപ്പിൽ ഇരുന്നൂറ്റി രൂപ മാത്രമാണ് വില ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇത് വിൽക്കാൻ പാടില്ലെന്നാണ് നിയമം ലഹരി വഴികളിൽ വ്യത്യസ്തത തേടിയുള്ള പരക്കംപാച്ചിലാണ് യുവാക്കളെ ഈ മയക്ക എത്തിച്ചിരിക്കുന്നതെന്നും ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് മരണം വരെ സംഭവിക്കാമെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ടി വി റാഫേൽ പറഞ്ഞു ഇത് ഫെൻസിക്ലിഡിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ലഹരി മരുന്നാണ് ഇടക്കാലത്ത് വെച്ച് ഇതിൻ്റെ ഉപയോഗം പൊതുവെ കുറഞ്ഞു വന്നത് ഇത് അശ്രദ്ധമായി ഉപയോഗിച്ചാൽ മരണം വരെ സംഭവിക്കാമെന്ന അത്രയും മാരകശേഷിയുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ മാസം നമ്മളിവിടെ കണ്ടെടുത്ത എൽ എസ് ടി സ്റ്റാമ്പിലെ പ്രതിയുടെ ശരീരത്തിൽ ഒരു ടാറ്റു കണ്ടതിനെ തുടർന്ന് ആ ടാറ്റു ചെയ്ത ആളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നമുക്ക് ഈ പ്രതിയിലേക്കുള്ള ഒരു അന്വേഷണം നീണ്ടു ചെന്നത് എങ്ങനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ കൃഷ്ണപ്രസാദ് ഷാഡോ എക്സൈസ് അംഗങ്ങളായ ബാഷ്പജൻ സുധീർ കുമാർ സന്തോഷ് ബാബു പ്രിവൻറ്റീവ് ഓഫീസർമാരായ ദക്ഷിണാമൂർത്തി ജോസഫ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഇർഷാദ് ഫിജോയ് ഷാജി ബിജു ലത്തീഫ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത് ടി സി വി തൃശൂർ